വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഡൗ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഡൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് മൈദിട്ട് കൊടുക്കാം. കോൺഫ്ലവർ കാൽ കപ്പ് ഇട്ട് കൊടുക്കുക. ഓയിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു കുപ്പി എടുത്ത് അതിന്റെ മൂടിയുടെ മുകളിൽ ഒരു ചെറിയ ഹോളാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല തീ കൂട്ടി ചൂടാക്കിയതിനു ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. വളരെ തിന്നായി തന്നെ വരുന്നുണ്ട്. ഇതേപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ മാവ് റെഡിയായി കിട്ടും. അപ്പൊ അത് കളറൊന്നും മാറാതെ തന്നെ പെട്ടെന്ന് എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. മാവ് തീരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഡോ വാങ്ങാനല്ല സൂപ്പർ മാർക്കറ്റിലും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതിനു ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. മാവ് യൂസ് ചെയ്തുകൊണ്ട് വളരെ തിന്നായി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഡോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുനാഫ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ 3 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ മൈദയുമാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ആക്കി എടുക്കണം. കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാകത്തേക്ക് മാറ്റിവെക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കണം. നേരത്തെ മാറ്റി വെച്ചിരുന്ന കോൺഫ്ലവറും മൈദയും കൂടിയുള്ള മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടയിൽ പിടിക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് ഇട്ടതിന് ശേഷം 1 മിനിറ്റിൽ പെട്ടെന്ന് തന്നെ കട്ടകളെല്ലാം അലിയുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. ക്രീം ചീസ് അധികം ചൂടാവാൻ പാടില്ല, അതുകൊണ്ട് 1 മിനിറ്റ് മാക്സിമം ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച കുനാഫയുടെ ഡവ് എടുത്ത് നമുക്ക് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചെടുക്കണം. ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുനാഫ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്ത്
അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചതിനു ശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീസ് ചെയ്ത പാനിലേക്ക് കുനാഫ ഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മൊസറല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര കപ്പോൾ എടുത്തിട്ടുണ്ട്. അത് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീം ചീസും ഷുഗറും മിൽക്കും കൂടി ആഡ് ചെയ്ത് ഉണ്ടാക്കിയ ക്രീം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുനാഫയുടെ ഡോ ബാക്കിയുള്ളത് കൂടെ ഈ ക്രീമിന്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു മൂടി അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒരു 8-7 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3/4 കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിന് ശേഷം പഞ്ചസാര തൈകളെല്ലാം നന്നായി മെൽറ്റായി വരുന്നത് വരെ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം മതിയാകും. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. കുനാഫ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്കായി തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റി ആൻഡ് ചീസി കുനാഫ റെഡി ആക്കി എടുത്തിട്ടുണ്ട്.